ഹലോ, ഹായ്, വെൽക്കം ടു ഉർത്തൂസ് ബ്ലോഗ്. ഇന്നിപ്പോൾ ഞാനിവിടെ ഒരു ഇൻസ്റ്റൻറ്റ് ബിരിയാണി പ്രീമിക്സ്, അതായത് നമ്മൾക്ക് ഒരു മാസം വരെ നമുക്ക് ഈ ഗ്രേവി കേടുകൂടാതെ ഇരിക്കാൻ പറ്റും, ഫ്രിഡ്ജിൽ വെക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ക്രിസ്മസ് ഒക്കെ വരികയല്ലേ, അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആവും. അപ്പോൾ നമ്മൾക്ക് ചിക്കൻ ഉണ്ടാക്കുമ്പോഴോ ബിരിയാണി ഉണ്ടാക്കുമ്പോഴോ ഈ ഒരു ഗ്രേവി മതി. അപ്പോൾ ഈ പ്രീമിക്സ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. ആദ്യം തന്നെ അഡ്വാൻസ്ഡ് ഹാപ്പി ക്രിസ്മസ്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും തുടങ്ങാം. ഞാനിവിടെ ഗ്യാസ് ഓൺ ചെയ്തു, ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് നമ്മൾ വെളിച്ചെണ്ണ യൂസ് ചെയ്യാൻ പാടില്ല. നമ്മൾ ഞാനിവിടെ റൈസ് ബാൻഡ് ഓയിലാണ്, അതായത് റീഫണ്ട് ഓയിലോ ഏത് ഓയിലോ, വെളിച്ചെണ്ണ ഒഴികെ ബാക്കി ഏത് എണ്ണ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഞാനൊരു പാൻ വെച്ചതിന് ശേഷം ഇതിലോട്ട് എണ്ണ, നമുക്ക് ഉള്ളി, അതായത് ഞാൻ അരക്കിലോ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഉള്ളിക്ക് വേണ്ട എണ്ണയാണ് ഞാൻ ഒഴിക്കുന്നത്. വറുത്തെടുക്കണം. ഞാനിവിടെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അത് ഞാൻ ചൂടായെന്നറിയാൻ വേണ്ടി രണ്ട് ഉള്ളി ഒട്ട് നോക്കിയതാണ്, ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ സവോള ഇങ്ങനെയാണ്, നമ്മൾ സാധാരണ ബിരിയാണിക്ക് നമ്മൾ വറുത്ത് എടുക്കുമല്ലോ, അതേ വറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉള്ളി എടുക്കുമല്ലോ സ്ലൈസ് ചെയ്യില്ലേ, അതേമാതിരി തന്നെയാണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത്. ഒരുപാട് കട്ടി കൂടുതലാവാൻ പറ്റില്ല, നൈസ് ആയിരിക്കണം. അപ്പോൾ ഞാനത് ഇടണം. നമുക്ക് ഒന്നിച്ചിടാൻ പറ്റില്ല, കുറച്ച് കുറച്ചായിട്ട് വറുത്തെടുക്കാം. ഇത് നന്നായിട്ട് വറുത്തെടുക്കുക, നല്ലോണം. നമ്മൾ ബിരിയാണിക്കൊക്കെ അതിനെ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് എടുക്കുമല്ലോ, അതേമാതിരി വേണം എടുക്കാൻ. നമ്മുടെ ഉള്ളിയൊക്കെ ഇത് നന്നായിട്ട് വറുത്ത് കോരിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇതിവിടെ മാറ്റി വെക്കുകയാണ്. ഞാനിപ്പോൾ അരക്കിലോ ഉള്ളിയുടെ ഇതാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ കൂടുതൽ വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ ബാക്കി ക്വാണ്ടിറ്റിയൊക്കെ ചേർക്കണം. അപ്പോൾ ഞാൻ ഉള്ളി ഇവിടെ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഹോൾ സ്പൈസാണ് ചേർക്കേണ്ടത്. ഈ ഇതൊക്കെ ചേർക്കുമ്പോൾ സമയത്ത് നമുക്ക് സിമ്മിലായിരിക്കണം വെക്കേണ്ടത്. അപ്പോൾ ഈ എണ്ണ നമുക്ക് മാറ്റേണ്ട, ഈ എണ്ണയിൽ തന്നെയാണ് ഇടാൻ പോണത്. 2 ടേബിൾ സ്പൂണ് പെരിഞ്ചീരകം, ഇതിലൊന്നും കൂടാൻ പാടില്ല. ഇതിന് അരക്കിലോ ഉള്ളിയുടെ കണക്കാണ് ഞാൻ പറയുന്നത്. അതിനെക്കാട്ടിലും കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒക്കെ ഇതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടിക്കോളൂ. 6 കരിയാമ്പൂവ്, 10 ഏലക്കായ, 1 സ്റ്റാറ്, ഞാനത് പൊട്ടിച്ച് വെച്ചതാണ് സ്റ്റാറ് ഒരെണ്ണം. പിന്നെ വേണ്ടത് പട്ട, കറുവപ്പട്ട, അതൊരു 2 പീസ്, അതിനെ ഞാൻ ചെറുത് ചെറുതായിട്ട് പൊട്ടിച്ച് വെച്ചതാണ്. പിന്നെ വേണ്ടത് 1.5 സ്പൂണ് കുരുമുളക്. പിന്നെ വേണ്ടത് ബേ ലീഫ് 1-5 എണ്ണം. ഇത്രയായിട്ട് നന്നായിട്ട് വറുക്കുക. ക്രിസ്മസ് ആയിട്ടൊക്കെ നിങ്ങളുടെ വീട്ടിലൊക്കെ ഒരുക്കങ്ങളൊക്കെ എല്ലാവരും തുടങ്ങിയിട്ടുണ്ടാവും. നമ്മുടെ ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നു. നമ്മളവിടെ മുമ്പേ 1 മാസം തൊട്ടിട്ടേ ഇവിടെ തുടങ്ങി. പക്ഷേ നമ്മൾ ഓരോ വിഭവങ്ങളായിട്ട് ഇത് ക്രിസ്മസിനുള്ള ഒരു ഇതാണ്. നിങ്ങൾക്ക് ഗ്രേവി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടക്കും. അതിന് വേണ്ടിയിട്ട് ഇത് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവും. നിങ്ങളൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോളൂ. ഇതിട്ടു. അത് കഴിഞ്ഞ ശേഷം പച്ചമുളക് 1/6 എണ്ണം, ഇത് ഇവിടുത്തെ എരിവുള്ള പച്ചമുളകാണ്. നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് ഇട്ടോളൂ. രണ്ട് ടേബിൾ സ്പൂണ്, 1 ടേബിൾ സ്പൂണ് ഇഞ്ചി ചതച്ചെടുത്തത്, 1 ടേബിൾ സ്പൂണ് വെളുത്തുള്ളി, അത് 2 എണ്ണം ചതച്ച് വെച്ചത്, അതും ഇടുക. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ വറുക്കുക. 2 ടേബിൾ സ്പൂണ് ബിരിയാണി മസാല, നമ്മളിവിടെ പൊടിച്ചതാണെങ്കിൽ അത്രയും നല്ലത്. ഞാൻ ആ വീഡിയോ ഇട്ടിട്ടില്ല, ഒരു പ്രാവശ്യം ഞാൻ ഇടുന്നതായിരിക്കും. ബിരിയാണി മസാല അങ്ങനെയാണ് നന്നായിട്ട് വീട്ടിൽ പൊടിച്ചെടുക്കാന്നുള്ളത്. ബിരിയാണി മസാല ഇട്ടപ്പോൾ തന്നെ നല്ല മണമാണ്. ഇനി വേണ്ടത് 1 ടേബിൾ സ്പൂണ് മുളക് പൊടി, ടീസ്പൂണാണ് ഞാൻ ഒന്നും കൂടി ഇടണം, എന്നാലേ 1 ടേബിൾ സ്പൂൺ ആവുള്ളൂ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി,
ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, അതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഒരു തക്കാളി നന്നായിട്ട് പേസ്റ്റ് മാതിരി ഞാൻ അടിച്ചു വെച്ചതാണ്, അതും കൂടി യൂസ് ചെയ്യാം. അതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ച ഉള്ളി ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ആഡ് ചെയ്യണം. രണ്ട് ടേബിൾ സ്പൂണ് തൈര്, കട്ടിയുള്ള തൈരായിരിക്കണം ഒഴിക്കുമ്പോൾ. നമ്മൾ മോരൊഴിക്കരുത്, കട്ടിയുള്ളതായിരിക്കണം ഒഴിക്കുക. നമ്മളിപ്പോൾ തൈര് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത് നന്നായിട്ട് മിക്സ് ആക്കുക. ഇനി ഇതിന് ആവശ്യത്തിന് ഉപ്പിടുക. ഒന്നേകാൽ ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ, ഇനിയിപ്പോൾ നമ്മൾ ബിരിയാണി വെക്കുമ്പോൾ നമ്മൾ ചോറിന് എന്തായാലും റൈസ് ഉണ്ടാക്കുമ്പോൾ അതിൽ നമ്മൾ ഉപ്പിടും, പിന്നെ ചിക്കൻ ഇടുമ്പോൾ സമയത്ത് അതിലും കുറച്ച് ഉപ്പിടും. അപ്പോൾ നോക്കി ഇതിൽ നമ്മൾ ഉപ്പിട്ടുണ്ടെന്ന് എപ്പോഴും ശ്രദ്ധിക്കണം. എന്നതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിൽ ഉപ്പ് കൂടുതലായിട്ട് ചേർക്കാൻ പറ്റുള്ളൂ. ഇനി വേണ്ടത് കുറച്ച് ഒരു പിടി മല്ലിയില, ഒരു പിടി പുതിനില, അതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതാണ് നമ്മുടെ ബിരിയാണിയുടെ ഇൻസ്റ്റൻറ്റ് ഗ്രേവി മിക്സ്. അപ്പോൾ ഇത് നിങ്ങളിങ്ങനെ ഇത് ആറിയതിന് ശേഷം നല്ല ഒരു കണ്ടെയ്ൻ ബോക്സിൽ വെക്കുക. അപ്പോൾ വേണ്ടപ്പോൾ സമയത്ത് കണ്ടെയ്ൻ ബോക്സിൽ വെച്ചതിന് ശേഷം നിങ്ങൾക്ക് എപ്പോഴാണോ ബിരിയാണി ഉണ്ടാക്കുന്നത് ആ സമയത്ത് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുക. എത്ര ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചിട്ട് വേണം നമ്മളിത് എടുക്കാൻ. അപ്പോൾ ധാരണം നന്നായിട്ട് ആറിയിട്ട് ഗ്ലാസ് ബൗളിലായിരിക്കണം നിങ്ങൾ വെക്കേണ്ടത്. അതായിരിക്കും കുറച്ചും അതാണ് നല്ലത്. പ്ലാസ്റ്റിക് ബൗളിലോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും വെക്കാൻ പാടില്ല. നമ്മുടെ ഇൻസ്റ്റൻറ്റ് ഗ്രേവി മിക്സ് ബിരിയാണി പ്രീമിക്സ് റെഡി ആയിട്ടുണ്ട്. ഇതേ കണ്ടോ, എണ്ണ തെളിഞ്ഞ് വരണം. ഇങ്ങനെ ആയിരിക്കണം നമ്മുടെ മസാല. പിന്നെ ഇതിൽ വെള്ളം മയം ഒന്നും പറ്റില്ല. നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മിക്സിയിൽ അരക്കേണ്ട, നിങ്ങൾ ചതച്ചെടുക്കൂ. ചതച്ചെടുത്തിട്ട് വേണം ഇടാൻ. പിന്നെ തക്കാളി നമ്മളിപ്പോൾ പിന്നെ ഒന്നും അതോടെ കൂടി അടിച്ചെടുക്കുക ചെയ്ത് വെള്ളമൊന്നും ഉപയോഗിച്ചിട്ടില്ല. വെള്ളം മയം പറ്റില്ല, കേടുവരും. അയ്യോ പിന്നെ ചേച്ചി ഇങ്ങനെ പറഞ്ഞുവല്ലോ, എന്താ അത് പെട്ടെന്ന് കേട് വന്നു എന്നൊന്നും പറയരുത്. അപ്പോൾ നമ്മൾ നന്നായിട്ട് സൂക്ഷിച്ചിട്ട് വേണം ഈ മസാല ഉണ്ടാക്കാൻ. അപ്പോൾ ഇത് ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങൾ നല്ലോണം തണുത്തതിന് ശേഷം കണ്ടെയ്നർ ബോക്സിലാക്കി വെച്ചു. ഞാൻ കണ്ടെയ്നർ ബോക്സിലാക്കട്ടെ. നമ്മുടെ ഇതാ മസാല അങ്ങോട്ട് റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ വേണം ഇതാക്കിയിരിക്കാൻ. എണ്ണയൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തെളിഞ്ഞ് വന്നതിന് ശേഷം മാത്രമേ നിങ്ങളത് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിത് കണ്ടെയ്നർ ബോക്സിലാക്കി വെക്കുകയാണ്. ആക്കി വെച്ചതിന് ശേഷം നല്ലോണം തണുത്തതിന് ശേഷം മാത്രമേ ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റില്ല. ഇതിപ്പോൾ നല്ല ചൂടാണ് ഈ ഗ്രേവി. അപ്പോൾ ഇത് നമ്മൾ നല്ലോണം ചൂടാറുക. ചൂടാറിയിട്ട് ശേഷം നമ്മൾ ചില്ലിൽ വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഞാനിപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റിയാണ് കാണിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് രണ്ട് ബിരിയാണി ഉണ്ടാക്കാൻ പറ്റും, അത്ര മസാല ഇതിലുള്ളൂ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിക്കഴിഞ്ഞാൽ എനിക്ക് പ്ലീസ് നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വെച്ചാൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ ഇത് എന്താണെങ്കിലും പിന്നെ ഒന്ന് വിവരം കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അറിയിക്കുക. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ ബബായ്. ഒരു കാര്യം വിട്ടുപോയി, എന്തായാലും നിങ്ങൾ ക്രിസ്മസ് ഒക്കെ നന്നായിട്ട് ആഘോഷിക്കൂ, എൻജോയ് ചെയ്യൂ, ഞങ്ങളും ഇവിടെ എൻജോയ് ചെയ്യണു. ഓക്കെ ബബായ്, സീ യൂ.